ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ സഹിഷ്ണുതാപൂർവമായ നടപടികൾ സ്വീകരിക്കണമെന്നും അത്തരം പ്രവൃത്തികൾ എതിർക്കപ്പെടേണ്ട കാര്യമില്ലെന്നും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു. കേരളത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിലെ സൗഹാർദ്ദം തകർക്കാൻ ഒരു വിഭാഗം ആസൂത്രിതമായി ശ്രമിക്കുന്നുവെന്നും അത്തരം പ്രവൃത്തികൾക്ക് വളമിട്ടുകൊടുക്കുന്ന പ്രവർത്തനം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കുളത്തൂപ്പുഴയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കെ എം ജെയിൽ ആരംഭിച്ച പി എസ് സി പരിശീലന സബ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജലീൽ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവരുടെ പിന്നോക്കക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അതിനോടും സഹിഷ്ണുതാപൂർണമായിട്ടുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കേരളത്തിന്റെ പ്രത്യേകത, ആർക്ക് ആനുകൂല്യങ്ങൾ കേരള സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനോട് ഒരു മതസമുദായവും അസഹിഷ്ണുത പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. ഒരു ജനവിഭാഗവും അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. കേരളത്തിന്റെ സൗഹൃദ ഭൂമിക രൂപപ്പെട്ടു വരുന്നത് ഇത്തരം ഒരു സഹിഷ്ണുതാപൂർണമായ നിലപാടിന്റെ അടിത്തറയിൽ നിന്നാണ്. അത് തകർക്കാൻ വേണ്ടി ഇപ്പോൾ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായി ശ്രമിക്കുന്നു. ഒരു കാരണവശാലും അതിന് വളമിട്ട് കൊടുക്കുന്ന ഒരു നിലപാട് ആരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വനമന്ത്രി കെ രാജു അധ്യക്ഷത വഹിച്ചു. കുളത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എൻ എൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ എൻ എൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ സൈഫുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ, റജി ഉമ്മൻ, റീന ഷാജഹാൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി ലൈല ബിവി, കെ എം ജെ ട്രസ്റ്റ് ചെയർമാൻ കുളത്തൂപ്പുഴ അഷറഫ് മൗലവി, പ്രസിഡന്റ് ജാഫർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ വിഭാഗത്തിലുംപെട്ട ന്യൂനപക്ഷക്കാർക്ക് ഇവിടെ പരിശീലനത്തിന് ചേരാം. ഒഴിവുള്ള സീറ്റിൽ പൊതുവിഭാഗത്തെയും പരിഗണിക്കും. കെ എം ജെ ഐ ടി സിയോട് ചേർന്നുള്ള കെട്ടിടത്തിലാകും സബ് സെന്റർ പ്രവർത്തിക്കുക. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.